വരുന്ന കുറേ കാലം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ഈ ഇടുക്കി ജില്ലയിൽ ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വിവിധ ജനവിഭാഗങ്ങളെ പ്രദാനം ചെയ്യുന്ന നിങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി സാധാരണ നിലയിൽ ഗൗരവപൂർണമായ ഒരു വിഷയത്തെ സമീപിക്കുക, പാർലമെൻ്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ടാണ്. പാർലമെൻറ്റിൽ ഉന്നയിക്കുമ്പോഴാണ് അതിന് ഭരണഘടനാപരവും നിയമപരവുമായ ഒരു പശ്ചാത്തലം ലഭിക്കുക. ഗൗരവമുള്ള ഒരു വിഷയമായിട്ടത് മാറുക. ഭരണഘടനാപരമായ ആ ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിച്ചില്ല. മധ്യപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഭാഗമായി ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ആലങ്കാരികമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുക. ഒരു വീട്ടിൽ രണ്ട് നീതി പാടില്ല, അതുകൊണ്ട് ഏക സിവിൽ കോഡിലേക്ക് നമുക്ക് പോകേണ്ടി വരും, പോകണം എന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവപൂർണമായ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നില്ല. ഒരു പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് കൈകാര്യം ചെയ്യും. അത് കാണിക്കുന്നത് ഏക സിവിൽ കോഡെന്ന പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ ആ നിയമനിർമ്മാണം കൈകാര്യം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്ന നിഗമനത്തിൽ നമ്മളെത്തിയാൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് നമ്മൾ തന്നെ ഉത്തരം പറയണം. അത് കൃത്യമായ ഉത്തരമുണ്ട്, അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. വളരെ ഗൗരവമുള്ള അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഭാഗമായിട്ട് നടന്ന വലിയ ചർച്ചയുടെയും സങ്കീർണമായ സാഹചര്യത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെയും എല്ലാം അഭിമുഖീകരിച്ച് ഭരണഘടനയിൽ തന്നെ നിർദ്ദേശക തത്വത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾപ്പെടുത്തി ഭാവിയിൽ ഇന്ത്യൻ ജനതയിൽ വരുന്ന മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറണം എന്ന് കൃത്യതയോടെ അംബേദ്കർ ഉൾപ്പെടെ സൂചിപ്പിച്ച ആ പ്രശ്നം അത്ര ഗൗരവപൂർവം കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടുന്ന ഒരു കാര്യം തികച്ചും യാന്ത്രികമായി രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നു എന്ന് വന്നാൽ അത് വേറെ വലിയ ഗവേഷണത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പറയാൻ കഴിയും അത് രാഷ്ട്രീയ ആയുധമായി തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ വെച്ച് ഇങ്ങനെയൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ തികച്ചും ഭരണഘടനാപരമായ ഗൗരവമുള്ള സങ്കീർണമായ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1948 കൃത്യമായിട്ട് തീയതി പറഞ്ഞാൽ നവംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം
ഞാൻ ഈ പറഞ്ഞ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നത്. നവംബർ 23 നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞത് 35-ാമത്തെ അനുച്ഛേദം എന്ന നിലയിലാണ്. ആ 35-ാമത്തെ അനുച്ഛേദം ചർച്ച ചെയ്ത് ബഹുമാന്യരായ അംഗങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് ആ ചർച്ചയ്ക്ക് ശേഷം അത് 1948 ഡിസംബർ 2 44-ാമത്തെ അനുച്ഛേദമായി നിർദ്ദേശക തത്വത്തിൻ്റെ ഭാഗമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശക തത്വത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്നേവേ നടപ്പിലാവാത്ത, ഇന്നേ വരെ തൊട്ടുനോക്കാത്ത നിരവധി കാര്യങ്ങൾ നമ്മുടെ നിർദ്ദേശക തത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉൾച്ചേർന്നിരുന്ന ഭരണഘടനയിൽ അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ച കാര്യങ്ങൾ നിർദ്ദേശക തത്വത്തിൽ ഇപ്പോഴും ഉണ്ട്. വിദ്യാഭ്യാസവും തൊഴിലും ഉൾപ്പെടെ എല്ലാം അവിടെ കിടക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അംബേദ്കർ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം എന്തായിരുന്നു? സമീപനം, ഒരേക സിവിൽ കോഡിലേക്ക് രാജ്യം എത്തണം. അതിലിപ്പോഴാർക്കും തർക്കമില്ല, ഒരേക സിവിൽ കോഡിലേക്ക് രാജ്യം എത്തണം. ഇത് 48-ൽ പറഞ്ഞതാണ്, ഏതാണ്ട് 70-75 വർഷമായി. എങ്ങനെയാണ് എത്തുക? ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന ഓരോ സമുദായവും സമുദായ അംഗങ്ങളും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ബോധത്തോടെ സ്വയം തയ്യാറായി ഈ ഏക സിവിൽ കോഡിലേക്ക് ലയിക്കാൻ ഉള്ള മനസ്സ് എപ്പോഴാണോ രൂപപ്പെടുന്നത് അപ്പോഴു മാത്രമേ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനാവൂ എന്ന് അംബേദ്കർ തന്നെ പറഞ്ഞു വെച്ചു. അംബേദ്കർ ഈ 44-ാം അനുച്ഛേദത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചതിന് ശേഷവും അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾ നടത്തി. അംബേദ്കർ പറഞ്ഞു, ബലപ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി വിവിധ സമൂഹങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് സമുദായങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് പേരെടുത്തു പറഞ്ഞു, മുസ്ലിം സമുദായത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ കലാപമുണ്ടാവും. ഞാൻ പറഞ്ഞ പദമല്ല, ഉപയോഗിച്ചത് അംബേദ്കർ പറഞ്ഞ പദമാണ്, കലാപം ഉണ്ടാവും. ആ കലാപത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു നിലപാടും ഭരണകൂടം കൈകാര്യം ചെയ്തുകൂടാ. എന്നിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, അവർ കൂടി അംഗീകരിക്കണം. സമുദായത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവർ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്, അവർ തന്നെയാണ് പരിഹാരം കാണേണ്ടത്. അങ്ങനെ പരിഹാരം കണ്ട് വികസിച്ചു വളരുന്ന ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഇന്ത്യക്കാകെ ബാധകമായ രീതിയിൽ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിച്ചുകൂടാ. അംബേദ്കർ തന്നെ നിരവധി സന്ദർഭങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗമായി ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വിശദീകരിച്ചു എന്നുള്ളത് സത്യം. പിന്നെ എന്തിനാണ്, എന്തിൻ്റെ പ്രകോപനമാണ് ഇപ്പോഴിങ്ങനെ ഒരു കാര്യം വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഈ പ്രശ്നമായിട്ട് ഉന്നയിച്ചത്? അതെന്തായിരുന്നു എന്നുള്ള കാര്യം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കുറേ വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഓരോന്നും വിശദീകരിക്കാൻ ഇപ്പോഴും പുറപ്പെടുന്നില്ല. ഒന്നാമത്തെ കാര്യം, RSS ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP സംവിധാനം
എന്താണ് ഇന്ത്യയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൗത്യം എന്ന് മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, ബാബറി മസ്ജിദ് പൊളിക്കും, എന്നിട്ട് രാമക്ഷേത്രം പണിയും. എന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടായാലും ഈ ചുമതല ഞങ്ങൾ നിർവഹിക്കും എന്ന് ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിക്കുകയും ചെയ്തു, രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്ര നിർമ്മിതിയുടെ വക്താവായി ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ പൂജാരിയായി, അതിൻ്റെ കർമ്മ നിർവഹണത്തിൻ്റെ വക്താവായിട്ട് മാറി ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, 2024 ഏപ്രിൽ മെയ്ക്ക് മുമ്പ് ആ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ഇതാണ് ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭരണാധികാരി ഓർഗത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂട സംവിധാനത്തിൻ്റെ ജോലിയേ അല്ലതും. അത് സുപ്രീം കോടതി തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അതൊന്നും ഇവർക്ക് ബാധകമല്ല. അപ്പോൾ ഒന്ന്, രണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ സ്വതന്ത്ര പദവി ഇല്ലാതാക്കും. ഒരു ദിവസം രാവിലെ പാർലമെൻറ്റിലേക്ക് കടന്നു വന്ന ഒരു കടലാസ് വിഷയെന്നെടുത്ത് ഇന്ത്യയുടെ സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ നിന്ന് ജമ്മു ആൻഡ് കാശ്മീരിനെ ഒഴിവാക്കുകയും ലഡാക്കും അതുപോലെ തന്നെ ജമ്മു ആൻഡ് ജമ്മുവും ചേർന്ന് രണ്ട് കേന്ദ്രഭരണ പ്രദേശവുമാക്കി മാറ്റിയിരിക്കുന്നു എന്നൊരു പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അവതരിപ്പിച്ച് അന്ന് തന്നെ നടപ്പിലാക്കി. ആവശ്യമായ ഒരു പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയും നടന്നില്ല. ഒരു സബ്ജക്ട് കമ്മിറ്റിയും അത് ചർച്ച ചെയ്തില്ല. പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഇന്ത്യയെപ്പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിഷയം വന്നാൽ ആ വിഷയം അതിൻ്റെ നാനാവിധ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന സബ്ജക്ട് കമ്മിറ്റിയും ആ സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും അതിനെ തുടർന്നുള്ള പാർലമെൻറ്റിൻ്റെ തീരുമാനവും രാജ്യസഭയുടെ തീരുമാനവും എല്ലാം കൂടി വരുമ്പോഴാണ് പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഫലപ്രദമായ പാർലമെൻ്ററി ഇടപെടലിൻ്റെ ഒരു ഭാഗം പൂർത്തിയാകുക. ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കടലാസ് എടുത്ത് വായിച്ചു, അതോടുകൂടി അത് കഴിഞ്ഞു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ ഇല്ലാതായി. ഭരണപ്രദേശം, കേന്ദ്രഭരണപ്രദേശമായിട്ട് രണ്ടെണ്ണത്തെ അങ്ങോട്ട് മാറ്റി. പാലും തേനും ഒഴുകുന്ന ഒരു ജമ്മു ആൻഡ് കാശ്മീർ വരും എന്നാണ് പ്രചരണം. 5 കൊല്ലം കഴിഞ്ഞു, ബീഹരാന്തരീക്ഷത്തിൽ നിന്ന് 1 ഇഞ്ച് മാറിയിട്ടില്ല. ഒരു വികസന പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായില്ല. നീണ്ട 5 കൊല്ലക്കാലത്തിനിടയിൽ വളരെ ഫലപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിപ്പുറപ്പെട്ട അമിത്ഷാ ഉൾപ്പെടെയുള്ള ആർക്കും ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തം. ഇപ്പോഴും നിരവധിയായ സംഘടനകളും കൊലപാതകങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീർ ഇല്ലാതായി എന്ന് മാത്രം. രണ്ടാമത്തത്, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അവർ പറഞ്ഞു വെച്ചിരുന്നത് ഏക സിവിൽ കോഡ് ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷക്കാലത്തിനിടയിൽ തന്നെയാണ് ഭരണഘടനാ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ലോ കമ്മീഷനെ നിശ്ചയിച്ചത്. ലോ കമ്മീഷനെ നിശ്ചയിച്ചു 21-ാം നിയമ സംബന്ധിച്ച ലോ കമ്മീഷൻ. അവർ 75,335 ആളുടെ പക്കൽ നിന്നുള്ള നിരവധി നിർദ്ദേശങ്ങൾ, ആക്ഷേപങ്ങൾ, അപേക്ഷകൾ എല്ലാം പരിശോധിച്ചു. 75,000 എല്ലാം പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ, ഞാനതിൻ്റെ ചുരുക്കി ചുരുക്കി പറയുകയാണ്, ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡെന്ന നിയമം ആവശ്യമുള്ള ഒരു ഘടകമായിട്ട് കാണുന്നില്ല. അനിവാര്യമായ ഒന്നായിട്ട് മനസ്സിലാവുന്നില്ല.
അതിൻ്റെ ഭാഗമായി അവർ ചൂണ്ടിക്കാണിച്ചു ഈ കിട്ടിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് എല്ലാ ആക്ഷേപങ്ങളും പരിശോധിച്ച് 75,000-ത്തിലധികം കിട്ടിയ മുഴുവൻ വിവരങ്ങളും ഞങ്ങൾ പരിശോധിച്ച് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം അഭികാമ്യമല്ലെന്നും അനിവാര്യമല്ലെന്നും കൃത്യമായിട്ട് ലോ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് 2018 ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച 21-ാമത് ലോ കമ്മീഷൻ്റെ ഭാഗമായി അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇപ്പോഴാണെങ്കിൽ 22-ാമത് ലോ കമ്മീഷൻ ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് ഇന്ത്യയുടെ വിവിധ മേഖലകളിലുള്ള ചർച്ച ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ഇവർ തുടർച്ചയായിട്ട് ലോ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുന്നയിച്ച കാര്യങ്ങളെ പൊതുവെ സമ്മതിച്ചു, അംഗീകരിച്ചു. എന്നിട്ട് 21-ാം കമ്മീഷൻ കഴിഞ്ഞ് 22-ാം കമ്മീഷനെയും അതിൻ്റെ ചെയർമാനെയും നിശ്ചയിച്ചു. 22-ാം ലോ കമ്മീഷൻ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യക്തതയോടുകൂടി ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരികയും ചെയ്യുകയാണ്. ഈ പരിതസ്ഥിതിയിൽ പിന്നെന്തിനാണ് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം ഒരു പരിപാടിക്ക് ഗവൺമെൻറ് അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയെടുത്ത് പുറപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു അത് രാഷ്ട്രീയമാണ് എന്നും. വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2024 തിരഞ്ഞെടുപ്പ് അതിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാകെ വിശദീകരിക്കാനൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്താ പശ്ചാത്തലം? കർണാടകയിൽ തോറ്റു. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഡൽഹി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും ജയിക്കുന്നില്ല. പിന്നെ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജയിക്കുന്നത് വിലക്ക് വാങ്ങിയിട്ടുള്ള ആടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ മുമ്പത്തെ ഒരു ചിത്രമല്ല വരാൻ പോകുന്ന 2024. പരാജയത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരാജയത്തിൻ്റെ രുചി അറിയുന്ന ലോകത്തെവിടെയുമുള്ള ഫാസിസ്റ്റുകൾ എന്താണ് ചെയ്യുക? നമ്മളിതൊന്നും യാന്ത്രികമായിട്ട് കണ്ടാൽ പോരാ. ലോകത്തെവിടെയുമുള്ള ഫാസിസ്റ്റുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അത് ഹിറ്റ്ലർ മുതൽ ഇങ്ങോട്ടെടുത്താൽ നമുക്ക് മനസ്സിലാവും. അവരും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വന്നത്. ആ വന്ന വിഭാഗം പിന്നെ എങ്ങനെയാണ് ഫാസിസ്റ്റായിട്ട് മാറിയത്? ആ ഫാസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തികളാണ് ലോകത്തിന് മറക്കാനാവാത്ത ഭീകരതയുടെ ഭാഗമായിട്ടുണ്ടായത്? അതിനെ പരിശോധിച്ച് പ്രത്യശാസ്ത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ് RSS. ഡോക്ടർ മുൻഷേ എന്തായിരിക്കണം RSS സംഘടനാ സമീപനമെന്ന് ഫാസിസ്റ്റുകളുമായിട്ട് ചർച്ച ചെയ്ത് തിരിച്ചു വന്ന് ആ സംഘടനാ രീതിയാണ് RSS ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യശാസ്ത്രജ്ഞൻ അവരുടെ, അത് ഗോൾവാൾക്കറാണ്. ഗോൾവാൾക്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയുടെ അനുഭവം വളരെ സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചത്. അത് വേറെ ഒന്നുമല്ല, ജർമ്മനിയുടെ അനുഭവം എന്തായിരുന്നു? അവർ മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ മുദ്രാവാക്യം എന്തായിരുന്നു? ആര്യ ബ്ലഡ്സ്, ആര്യൻ്റെ രക്തം, വംശശുദ്ധി. ആ വംശശുദ്ധി ഉറപ്പുവരുത്താൻ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ്, 60 ലക്ഷത്തിലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു. അത് വംശശുദ്ധി വരുത്താനാണ്. ആ വംശശുദ്ധി വരുത്തണമെന്ന് വിചാരധാര എന്ന
ഉൾവാൾക്കറുടെ വളരെ പ്രശസ്തമായ RSS പ്രത്യശാസ്ത്ര രേഖയിൽ വളരെ വ്യക്തതയോടുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. വംശശുദ്ധി വേണം. വംശശുദ്ധിക്കെതിരായ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്ന് 19, 20, 21 അധ്യായങ്ങളിൽ വിചാരധാര നല്ലതുപോലെ വിശദീകരിച്ചു. ആരാണ് ആഭ്യന്തര ശത്രു? ഒന്ന് മുസ്ലിം, രണ്ട് മിഷണറീസ്, മൂന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്. ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണ് വംശശുദ്ധിക്ക് എതിരായ വളരെ പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രു. ഇതിപ്പോഴൊന്നുമല്ല, വളരെ മുമ്പാണ് പറഞ്ഞത്. വളരെ കാലം മുമ്പ് വിചാരധാര എഴുതപ്പെട്ട ഘട്ടത്തിൽ വംശശുദ്ധി ഇവിടെ വളരെ പ്രധാനമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മാതൃകയാണ് ജർമ്മനിയിൽ നമ്മൾ കണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാസിസത്തിൻ്റെ തനി അടയാളപ്പെടുത്തൽ ഈ പ്രത്യശാസ്ത്ര പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിചാരധാരയിൽ അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഗോൾവാൾക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചാണ്. ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് അതിൻ്റെ കരട് തന്നെ വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഖണ്ഡിതമായ ഒരഭിപ്രായം രേഖപ്പെടുത്താനാവുക? അത് കേട്ട് നമ്മുടെ നാട്ടിലെ ചിലരും പറയുന്നുണ്ട് അത് ശരിയല്ലേ, എന്താണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാവാതെ സ്ത്രീ സമത്വത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവരിത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നിങ്ങളെന്തിനാണ് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോഴേ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസും ആ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞാനിനി വർത്തമാന കാലഘട്ടത്തിലെ ഒരു പ്രവണത കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാ? ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാ? ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് രാജ്യത്തിലെ ജനങ്ങളായാലും അവർ ചിന്തിക്കുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാ? മണിപ്പൂരാണ്. രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ മണിപ്പൂരിൻ്റെ ഒപ്പരം ഏതും കൂടി വരും? മിസോറാം. മിസോറാം മാത്രമല്ല, ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ വരും. അങ്ങനെ വരുന്ന സംസ്ഥാനത്തിലെ ഏറ്റവും സങ്കീർണമായൊരു സംസ്ഥാനമായിരിക്കും ഈ കേരളം. കേരളം മതനിരപേക്ഷതയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, ഗവൺമെൻറ്റാണ്, സഖാവ് പിണറായി മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ഉള്ളത് ശരി. പക്ഷേ ഞാൻ ആ അപകടത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. അതിനു മുമ്പ് ഈ കാര്യം നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കണം. മണിപ്പൂർ എന്തായിരുന്നു? മണിപ്പൂരിൻ്റെ ചിത്രം എത്ര സമാധാനപരമായിട്ട് ജീവിച്ച ഒരു ജനതയായിരുന്നു മണിപ്പൂർ. മണിപ്പൂർ അവിടെ പോയി സന്ദർശനം നടത്തിയിട്ടുള്ള അച്ഛന്മാരുൾപ്പെടെ പറഞ്ഞു, മണിപ്പൂരിൽ ആദ്യത്തെ ലക്ഷ്യം മുസ്ലിമായിരുന്നു. ആ മുസ്ലിമിനെ പിന്നീട് ക്രിസ്ത്യാനിയാക്കി. അവിടെ സംവരണത്തിൻ്റെ പേരിൽ രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള RSS മുദ്രാവാക്യമാണ് ഒന്നാമത്തെ പ്രതി. രണ്ട്, അതിന് പരിപൂർണമായ കൂട്ടുനിന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് രണ്ടാം പ്രതി. അതെന്തു വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് മൂന്നാം പ്രതി. വേറെ ആരാ? ഒരു രാജ്യം കത്തിയെരിയ കലാപമാണ് വംശീയ ഹത്യ. 42% ഹിന്ദുവും 41% ക്രിസ്ത്യാനി ഉൾക്കൊള്ളുന്ന ഈ പ്രധാനപ്പെട്ട മലയോര മേഖലയിലെ മനുഷ്യർ, അങ്ങനെയുള്ളതാണ് ഒരു 5-8% മുസ്ലിം, ബാക്കിയെല്ലാം കൂടി ചേർന്നാണ് വളരെ ചുരുക്കം. ഇത്ര സങ്കീർണമായ ഒരു നാട്, ആ നാടിൽ സംവരണ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ എത്ര മര്യാദക്ക് എത്ര സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം.
ഒരു സമചിത്തതയുമില്ലാതെ കലാപത്തിലേക്ക് ജനങ്ങൾ എറിഞ്ഞു കൊടുത്തു. RSS ആണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെല്ലാം ജനകീയ ഐക്യം വേണമെന്നാണ് പറയുക. ഏത് സാധാരണ മനുഷ്യനും പറയുന്നത് ജനകീയ ഐക്യം, ജനകീയ സംഘർഷം വേണമെന്നതാണ് ഫാസിസ്റ്റ് ഐഡിയോളജി. ലോകത്തെവിടെയായാലും അതാണ് സംഘർഷം വേണം, പരസ്പരം ഏറ്റുമുട്ടണം. ആ ഏറ്റുമുട്ടലിൽ നിന്ന് ഉയർന്നേൽക്കുന്ന ഒരു ശക്തി, അത് ഏറ്റവും ഫലപ്രദമായി വർഗീയവാദ നിലപാടുകൾക്ക് അനുകൂലമായിരിക്കും. ഗുജറാത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഗുജറാത്ത് കലാപമായിരുന്നില്ല, ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വംശഹത്യയായിരുന്നു. ആദ്യം ഗുജറാത്തിൽ വർഗീയ കലാപം എന്നാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയപ്പോൾ അത് കേവലമായ വർഗീയ കലാപമല്ലെന്നും ഒരു വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വംശഹത്യയാണെന്നും അന്ന് തന്നെ വിശദീകരിച്ചു. ഇപ്പോൾ BBC ഉൾപ്പെടെയുള്ളവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 2 എപ്പിസോഡായി അത് മുഴുവൻ അവതരിപ്പിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് മനുഷ്യനെ കൊന്നു തള്ളിയപ്പോൾ ഒരു നാടിൻ്റെ വംശത്തെ മുഴുവൻ, മുസ്ലിം ജനവിഭാഗങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തപ്പോൾ MPമാരുൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ മുസ്ലിമായി പോയി എന്നുള്ള ഒറ്റ കാരണത്തിന് ചുട്ടുകരിക്കപ്പെടുകയോ കൊന്നൊടുക്കുകയോ ചെയ്യുമ്പോൾ വളഞ്ഞുവെച്ച മനുഷ്യ കൂട്ടത്തിൻ്റെ അകത്തു നിന്ന് MP ആയിട്ടുള്ള മനുഷ്യൻ നരേന്ദ്രമോദിയെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊല്ലാൻ പോവുകയാണ്, ഞങ്ങളെയെല്ലാം വളഞ്ഞു വെച്ചിരിക്കുകയാണ്, അടിയന്തരമായിട്ട് ആ കൂട്ടത്തോട് പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ഒരക്ഷരം മിണ്ടിയില്ല, ഒരക്ഷരം ചെയ്തില്ല, ഒരു കാര്യം നിർവഹിച്ചില്ല. ആ കുടുംബം മുഴുവൻ ചുട്ടുകരിക്കപ്പെട്ടു, കരിക്കപ്പെട്ടില്ലേ? ഇങ്ങനെ എത്ര ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായേ? നമ്മൾ പഠിക്കണം എന്താ ഉണ്ടായെന്ന്. ഗുജറാത്തിൽ അവിടെ നേരിട്ട് മത്സരിച്ചിരുന്നത് കോൺഗ്രസും BJP യുമാണ്. ആ കോൺഗ്രസ് ദുർബലമായി. ആ ദുർബലമായ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് BJP അതിശക്തിയായിട്ട് വളർന്നു. ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ 50% കൂടുതൽ BJP സ്വാധീനമുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെയും അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ കണ്ട ഒരേ ഒരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ് എന്ന് കാണണം. അപ്പോൾ വംശഹത്യ കൊണ്ട് നഷ്ടമില്ല, വർഗീയ ശക്തികൾക്ക് വംശഹത്യ കൊണ്ട് നഷ്ടമില്ല. നഷ്ടമില്ല എന്ന് മാത്രമല്ല, വൻ നേട്ടമാണ്. വർഗീയവാദികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഒരു വർഗീയവാദിയും ജയിക്കില്ല, തോൽക്കില്ല. ഈ കാര്യം ലോകാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കണം. രണ്ട് വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം മുട്ടിയാൽ, ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒരു വർഗീയവാദി ജയിക്കുകയോ മറ്റേതെങ്കിലും ഒരു വർഗീയവാദി തോൽക്കുകയോ ചെയ്യില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊരു സാമാന്യ നിയമത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഈ ഗോവിന്ദൻ മാഷ് പറയുന്നത്. നിയമത്തിന് വിരുദ്ധ, ഒരു അപവാദം. എല്ലാറ്റിനും ചില അപവാദങ്ങളുണ്ട്, അതിലൊന്നാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും മറ്റേതായാലും ഒരാൾ ജയിക്കുകയും മറ്റൊരാൾ തോൽക്കുകയും, ഒരു ടീം ജയിക്കുകയും മറ്റൊരു ടീം തോൽക്കുകയും ചെയ്യും. പക്ഷേ ലോകത്ത് ഒരു വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ രണ്ടും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യില്ല എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. പിന്നെന്താ ചെയ്യുക? വർഗീയവാദികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ നടക്കുന്നത് രണ്ട് വർഗീയ ശക്തികളും ശക്തിപ്പെടുക എന്നതാണ്. ഒരാളും ജയിക്കുകയും തോക്കുകയും ചെയ്യില്ല. മരണത്തിൻ്റെ എണ്ണം കൊണ്ട് ജയാപരാജയം തീരുമാനിക്കാൻ പറ്റില്ല. രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടും. അതാണ് ലോകത്ത് എവിടെയും കാണുന്ന ചിത്രം. ഗുജറാത്തിൻ്റെ ചിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, BJP അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ 50% കൂടുതൽ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനമായി
ആ ഗുജറാത്തിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. വർഗീയവാദമായിരുന്നു അടിസ്ഥാനം, വംശഹത്യയായിരുന്നു പശ്ചാത്തലം. ഇതാ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഇനി പറയാൻ പോകുന്നത് മണിപ്പൂരിനെ പറ്റിയാണ്. മണിപ്പൂരിൽ രണ്ട് വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടി, അതിൻ്റെ ഭാഗമായിട്ട് പള്ളികൾ തകർത്തു, നിരവധിയായ അവരുടെ സ്വത്തുവാഹകൾ തകർക്കപ്പെട്ടു, കൊള്ള ചെയ്തു, തീവെപ്പ് നടത്തി. ആയുധമേന്തിയ ഉണ്ടാപ്പട ഇപ്പോഴും അലഞ്ഞു തിരിയുകയാണ്. 27 മെയ്ത്തി സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കിയിട്ട് കൊന്നു. നടു റോഡിലൂടെ നൂറുകണക്കിന് ആളുകൾ കണ്ടിരിക്കുമ്പോൾ ആ വനിതകളെ നഗ്നരാക്കി, പൂർണ്ണമായി നഗ്നരാക്കി നടത്തി, അവരെ കൂട്ടമായി ബലാത്സംഗത്തിനിരയാക്കി, നിരവധി ആളുകളെ വെടിവെച്ചു കൊന്നു, നിരവധി പേരെ ബലാത്സംഗം ചെയ്തു കൊന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് എന്നു. മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്, നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് എന്ന്. ഓരോ ദിവസം കഴിയും തോറും വാർത്ത ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഇന്നലത്തെ വാർത്തയിലുണ്ട്, ഓരോ ദിവസവും പുതിയ പുതിയ വിവരം വരികയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരി, നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. സ്ത്രീത്വത്തിനെതിരായിട്ടാണ് കടന്നാക്രമം. എന്തേ നമ്മുടെ ഏക സിവിൽ കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം? നമ്മളിതെല്ലാം മനസ്സിലാക്കി പോകണം. എന്തേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ട് സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഹനിക്കപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പല കോഡിലായിട്ടുള്ളത്. അതുകൊണ്ട് ഏക കോഡായാൽ പിന്നെ എല്ലാം ശരിയാക്കുന്നതാണ്. ഇതേത് കോഡിൽ പെടും മണിപ്പൂര്? ഇന്ത്യൻ ഭരണാധികാരി വർഗം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ വംശഹത്യ, അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കടന്നാക്രമം ലോകത്തെവിടെയും ഫാസിസ്റ്റുകൾ ആർക്ക് നേരെയാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്ക് നേരെയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫാസിസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ആക്രമിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സ്ത്രീകളായിരിക്കും. ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപത്തെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, ഏത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം? തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്ന നഗ്നയായ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണോ? ഇത് നിന്റെ ഫ്യൂഡൽ മനസ്സാണ്, വർഗീയവാദികളുടെ ഫ്യൂഡൽ മനസ്സാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഒരു വർഗീയവാദിയും വിശ്വാസിയല്ല. ഒരു വർഗീയവാദിക്കും വിശ്വാസമില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ്. ഒന്നും കൂടി പറയാം, വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലാപങ്ങളാണ്, വംശഹത്യയാണ് ഇന്ത്യയുടെ പല ഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പ്, 2025 RSS നൂറാം വാർഷികം ഇത് ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ വമ്പിച്ച രീതിയിലുള്ള കലാപങ്ങൾ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരണം. ജനകീയ ഐക്യമല്ല, ജനകീയ കലാപങ്ങൾ. ആ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മണിപ്പൂരിലുണ്ടായത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കടന്നാൽ, സ്ത്രീ സ്വാതന്ത്ര്യമല്ല പ്രശ്നം. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഞങ്ങളൊക്കെ ഉണ്ട്, ആരൊരു ജനാധിപത്യവാദിയും അതിൽ നിന്ന് വ്യത്യസ്തമാവേണ്ടതില്ല. പക്ഷേ അതത് സമുദായത്തിൽ നിന്നുയർന്നു വരുന്ന ജനാധിപത്യപരമായ ബോധവും അതിനടിസ്ഥാനപ്പെടുത്തിയ നിലപാടുകളും സ്വയം അംഗീകരിക്കുന്ന സാധനം വരാതെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ്. ഈ 2023 ഇപ്പോൾ കലാപത്തിലേക്ക് നീക്കാനാണ് ശ്രമം. പിന്നെ വള്ളി ഉള്ളി നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരും ചിലരും പറഞ്ഞല്ലോ, നമ്മൾ അതിൻ്റെ കരട് വന്നില്ലല്ലോ. എന്തിനാണ് കരട്? കരട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ സമത്വം RSS കൈകാര്യം ചെയ്യുന്നുണ്ടോ? സ്ത്രീ സമത്വത്തിൻ്റെ ഭാഗമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു നിലപാട് RSS എപ്പോഴെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇനി കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ?
അവസാനം അവസാനം വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ക്രിസ്ത്യാനികളെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കും, അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഏക സിവിൽ കോഡ് വേണ്ട, ഗോത്ര സമുച്ചയങ്ങൾക്ക് ഇത് വേണ്ട. അത്രയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബാക്കി ആരാ ഉള്ളത്? അവർ തന്നെ പറഞ്ഞു വെക്കുകയാണ്, ഉള്ളത് പിന്നെ മുസ്ലിം തന്നെയാണ്. ഇതന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ടും വന്നത്. അതിനെ ഇന്ത്യൻ ജനത നല്ലതുപോലെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒരു പദാനുമതിയും നോക്കേണ്ട കാര്യമില്ല. ഞാനതാ പറയുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്ന് മണിപ്പൂരും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുജറാത്തും എല്ലാം നമുക്ക് തെളിവ് സഹിതം കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ സമത്വമല്ല പ്രശ്നം, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗവുമല്ല പ്രശ്നം, പിന്നെ എന്തേ പ്രശ്നം? ഈ ഭരണഘടന പാടില്ല. ഈ ഭരണഘടനയ്ക്ക് പകരം പുതിയ ഭരണഘടന വേണം. എന്തിനധിഷ്ഠിതമായ ഭരണഘടന ഏതാ? ഈ ഭരണഘടന വേണ്ട എന്ന് പറയാം. പിന്നെ ഈ ഭരണഘടനയെ പറ്റി പറയുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. ഭരണഘടനയെപ്പറ്റി ആണയിട്ട് പറയുക, ഇതാ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കുക. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭരണഘടന വേണ്ട. ബി ജെ പി എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും പറഞ്ഞു ഈ ഭരണഘടനയ്ക്ക് പകരം പുതിയ ഭരണഘടന വേണം. എന്തിനടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന പറഞ്ഞോ? മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം. മനുസ്മൃതി എന്ന് പറയുമ്പോഴാൾക്ക് എന്തോ ഒരു സ്മൃതി, എന്താ കാര്യമൊന്നും ആയിരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനതിൻ്റെ പച്ച മലയാളം പറയാം. മനുസ്മൃതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വർണ്ണവും അവർണ്ണരും എല്ലാമുള്ള ഒരു അവസ്ഥയിലെ പഴയ ബ്രാഹ്മണീക ഘട്ടം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. സയൻസ് പഠിപ്പിക്കാൻ പാടില്ല, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ പാടില്ല, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി പഠിപ്പിക്കാൻ പാടില്ല. മഹാത്മാഗാന്ധിയേക്കാളും മഹാൻ ആരാ? ആരാ? ഗോഡ്സല്ല, ഗോഡ്സ് ദൈവമാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുണ്ട് അവർക്ക്, ആരാ? സവാർക്കറാണ്. സവാർക്കർ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അന്തമാൻ നിക്കോർ ദ്വീപിൽ നാട് കടത്തപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നിരവധി കത്തെഴുതി, നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇനി മുന്നോട്ടേക്ക് വരില്ല, എന്നെ പുറത്തു വിടണം എന്ന് പല പ്രാവശ്യം ബ്രിട്ടീഷുകാരോട് ആജ്ഞാപിച്ച് അല്ലെങ്കിൽ അപേക്ഷിച്ച് അവസാനം ആ അപേക്ഷ കൈക്കൊണ്ട് ഒരു അലോസരവും ബ്രിട്ടീഷുകാർക്കില്ലാതെ ഇവിടെ രാജ്യത്തെ രണ്ടായി വിഭജിക്കാൻ ഹിന്ദുത്വ അജണ്ട മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിച്ച ഒരാളാണ്, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് മുഖം തിരിഞ്ഞ് നിന്ന ഒരാളാണ് സവാർക്കർ. അദ്ദേഹമാണ് അത്രേ ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവ്. മഹാത്മാഗാന്ധിയല്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ചൊന്ന് ഗോഡ്സെ മധ്യപ്രദേശിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹമായിട്ട് മാറി തൊഴുകയാണ്. ധീരദേശാഭിമാനി കൊന്നതിൻ്റെ, മഹാത്മാഗാന്ധിയെ കൊന്നതിൻ്റെ പാരിതോഷികം. ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് നമ്മൾ കാണണം. ആ ഇന്ത്യയിൽ പാഠ്യപദ്ധതിയിൽ നിന്ന് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് പറഞ്ഞത് പാഠ്യപദ്ധതിയിൽ പഠിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതെല്ലാം ഒഴിവാക്കി കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി പഠിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. എന്താ ഭാഗം? ഇപ്പോൾ പഠിപ്പിക്കാൻ പറയുന്നത് എന്താ? ആർക്കറിയാം? ദേശാവതാരം. പച്ചയായിട്ട് പറഞ്ഞല്ലോ, RSS-ന്റെയും BJP-ന്റെയും വക്താക്കൾ ദേശാവതാരം. ദേശാവതാരവുമായിട്ട് കേരളം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുണ്ട്, ഒരു പ്രധാനപ്പെട്ട അവതാരമുണ്ട്. ഏതാ? കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ വിശദീകരണങ്ങളിലും പണ്ട് ഇപ്പല്ല ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതാരമുണ്ട്, പരശുരാമൻ. പരശുരാമൻ എന്താ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ ആയുധം മഴുവാണ്. എവിടെ പോയി? ഗോകർണം, ഇപ്പോഴത്തെ കർണാടകത്തിൻ്റെ ഭാഗമാണ്. അവിടെ കയറി നിന്നിട്ട് ഒരറ്റ കയറാണ്, ഒരറ്റ
ചുഴറ്റി എറിഞ്ഞു. ഇത് ഏതാ എറിഞ്ഞ മഴു? എന്നിട്ട് ആ മഴു എവിടെ പോയി വീണു? കന്യാകുമാരിയിൽ, ഇപ്പം തമിഴ്നാട്ടിലാണ്. ആ പോയി വീണതുവരെയുള്ള സ്ഥലം എന്തായി? കടൽ മാറി കരയായി. ആ കര ആരെ ഏൽപ്പിച്ചു? ആ കര, കടൽ മാറിയ കര ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. അപ്പോ ആരതാണ് കേരളം? ബ്രാഹ്മണന്റെ. ഇതാ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ബ്രാഹ്മണ്യത്തിന്റെ എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരളം രൂപം കൊണ്ടുവന്ന് സാമാന്യ വിവരമുള്ള ഏത് മനുഷ്യനാണ് അറിയാത്തത്? ബ്രാഹ്മണ്യത്തിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് കേരളം എന്ന് അറിയാത്ത ആരുമില്ല. പക്ഷേ ഭൂപ്രഭുത്വത്തിൻ്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം കേരളത്തിൽ അവതരിപ്പിച്ച് ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിപ്പിക്കണമെന്നാണ്. ഞാൻ ഒറ്റ അവതാരത്തെ പറ്റിയാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയല്ലാണ്ട്. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു മഴു എറിഞ്ഞ് അല്ല ഈ കേരളം രൂപപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ ഒരു സന്യാസി വരിയിലുണ്ട്, ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു 150 വർഷം മുമ്പ് തന്നെ. ആരാ? ആർക്കറിയാം? ആരാ പറഞ്ഞേ? ചട്ടമ്പി സ്വാമി. കൃത്യമായ ഉത്തരമാണ്, ചട്ടമ്പി സ്വാമികളാണ്. അതായത് അദ്ദേഹം കൃത്യമായിട്ടൊരു ദാർശനിക നിലപാട്, അദ്ദേഹം പുസ്തകം തന്നെ എഴുതി. എന്നിട്ട് ഇങ്ങനെയല്ല ഈ കേരളം രൂപപ്പെട്ടത് എന്ന് നല്ലപോലെ വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ച കേരളത്തിലെ ദാർശനികനായ ഒരു സന്യാസി വര്യൻ, അതാണ് ചട്ടമ്പി സ്വാമികൾ. ശാസ്ത്രീയമായ നിലപാട് വെച്ചുകൊണ്ട് അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെ 100-150 വർഷം മുമ്പ് അതികഠിനമായി അതിശക്തിയായി എതിർത്തു വന്ന പാരമ്പര്യമുള്ള കേരളം, അവിടെയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ബ്രാഹ്മണ്യം. ബ്രാഹ്മണന്റെ കയ്യിലേക്ക് വന്ന ഭൂമിയെ സംബന്ധിച്ച്, അത് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവർ നേടിയ കാർഷിക മേഖലയിൽ രൂപപ്പെട്ടു വന്ന വലിയ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി സ്വന്തമായി നേടാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാവപ്പെട്ട കുടിയാനോട്, പാവപ്പെട്ട കൃഷിക്കാരനോട് ഈ ഭൂമിയുടെ എല്ലാം അവകാശി ആരാ? ബ്രാഹ്മണമായിരുന്നു, ബ്രാഹ്മണീയ ആയി ബ്രാഹ്മണന്മാരായിരുന്നു എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പഴയ കാല പല്ലവികൾ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ നമ്മളിപ്പോൾ പറയാണ്, നമ്മളോട് പറയാണ്, നിങ്ങളിനി എന്തു പഠിക്കണം? എന്തു പഠിക്കണം? ഞാൻ പറഞ്ഞു ദശാവതാരം പഠിപ്പിക്കണം. എന്നിട്ടോ ദശാവതാരത്തിൻ്റെ അവസാനം എന്തു പഠിക്കണം? ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് പോകുമെന്നാണ്. ഇതാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ പേര് ഹിന്ദു എന്നല്ലാട്ട, ഹിന്ദുത്വ. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിന്ദുവായ ആളുകൾ വിചാരിക്കും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് വേണ്ടിയിട്ടാണെന്നല്ല. ഹിന്ദു എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദു. ഹിന്ദു എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദു. ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, അവർ ഞെട്ടിപ്പോയി, സഹോദരി സഹോദരന്മാരെ ചിക്കാഗോയിൽ. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. വിവിധ ജാതി മത ഭാഷ വംശ ദേശീയ ഉപദേശീയ ഗോത്ര സമുച്ചയങ്ങളുടെ സംയുക്തത്തിൽ രൂപം കൊണ്ട ആത്മ രാഷ്ട്രമാണെൻ്റെ നാട് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ആ വൈവിധ്യത്തിൻ്റെ കലവറയാണ് എൻ്റെ നാട്, അതിൻ്റെ ആത്മചൈതന്യം എന്ന്. അതല്ല, അത് ഹിന്ദു, അതല്ല ഹിന്ദുത്വ. മഹാത്മാഗാന്ധി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട സർവമത പ്രാർത്ഥന തൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത് ഭഗവത്ഗീത.
ഒപ്പം കൊണ്ടുപോകുന്നത് ഖുറാൻ, ഒപ്പം കൊണ്ടുപോകുന്നത് ബൈബിൾ. മൂന്ന് പുസ്തകവും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥന. അതാണ് മഹാത്മാഗാന്ധിയുടെ ഹിന്ദു. ഇവരെല്ലാം മതനിരപേക്ഷവാദികളാണ്. ആ മതനിരപേക്ഷതയെ തകർക്കാൻ ഇന്ത്യ ഏകത്വം, വൈവിധ്യം വേണ്ട. അവിടെയാണ് ഏക സിവിൽ കോഡിൻ്റെയും അടിസ്ഥാനം. വൈവിധ്യമാർന്ന ഈ ഇന്ത്യയുടെ സുന്ദരമായ മുഖമിനി വേണ്ട. ഒരു ഭരണം, ഒരു ജനത, ഒരേ ഒരു നിയമം. അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അംബേദ്കർ പറഞ്ഞ പോലെ കലാപത്തിലല്ലാതെ വേറെ എന്തിലാണത് അവസാനിക്കുക? ആ കലാപം വേണം ഫാസിസ്റ്റുകൾക്ക്. ആ കലാപമുണ്ടായാലാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസിസത്തിന് മുമ്പോട്ടേക്ക് പോകാനാവുക. അതുകൊണ്ട് ഒരു വരിയും നോക്കേണ്ടതില്ല. വരാൻ പോകുന്ന ബില്ലിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വകുപ്പ് നോക്കേണ്ടതില്ല. ആ വകുപ്പുൾപ്പെടെ എല്ലാം അവരുപയോഗിക്കുന്നത് ഹിന്ദു വർഗീയവാദത്തിൻ്റെ പുതിയ രൂപമായ ഹിന്ദുത്വം നടപ്പിലാക്കാനാണ്. ഹിന്ദുത്വം എന്താ? ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം അതും നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. എന്താ ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം? ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൈവിധ്യങ്ങളുടെ ഒരു കലവറയായ ഇന്ത്യയിലെ ഹിന്ദു. എന്നാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾ സംഘടിതരായി ഭരണകൂടത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായി മതമുപയോഗിച്ച് സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, ഭരണകൂടത്തിൽ ഇടപെട്ട് മുന്നോട്ടേക്ക് പോകുന്ന പ്രക്രിയക്കാണ് ഹിന്ദു വർഗീയവാദം എന്ന് പറയാം. അതാണ് വർഗീയവാദം. അല്ലാണ്ട് ഹിന്ദുവിൻ്റെ പേരിലല്ല, ഹിന്ദുവിൽ ഒരു വിഭാഗം സംഘടിതരാവുകയും അത് ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭരണത്തിൻ്റെ വക്താക്കളായിട്ട് മാറി ജനങ്ങളുടെ മനസ്സിലുള്ള ഹിന്ദുവെ ഉപയോഗിച്ച് ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ വർഗീയ അജണ്ട കൈകാര്യം ചെയ്യുന്ന പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയവാദം എന്ന് പറയുക. ഇത് മുസ്ലിം വർഗീയവാദത്തിന് ബാധകമാണ്. ഏത് വർഗീയവാദത്തിനും ബാധകമാണ്. ഏത് വംശീയവാദത്തിനും ബാധകമാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ഹിന്ദുത്വ എന്നത് ഹിന്ദു അല്ല. ഹിന്ദുത്വ സമം ഹിന്ദു അല്ല. ഹിന്ദുവിൻ്റെ മറുവാക്കല്ല ഹിന്ദുത്വ. ഹിന്ദു സാധാരണ രീതിയിൽ വിവേകാനന്ദൻ്റെ ഹിന്ദുവാണ്, വൈവിധ്യങ്ങൾ ഉൾച്ചേർന്ന ഹിന്ദു. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു വർഗീയവാദമാണ്. സവർക്കറാണ് ആ പദം ഉപയോഗിച്ചത്, ഹിന്ദുത്വ പദം. അത് വർഗീയവാദത്തിൻ്റെതാണ്. ഈ വർഗീയവാദ ഹിന്ദുത്വത്തെ രണ്ടായിരത്തി 2024-25 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. അവസാനത്തെ അജണ്ടയാണ് ഈ പറഞ്ഞ ഏക സിവിൽ കോഡ്. ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ വളർന്നു വരാൻ സാധ്യതയുള്ള വലിയ സംഘർഷത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളെയും എല്ലാം ഉപയോഗപ്പെടുത്തി ജനാധിപത്യ സംവിധാനം പിന്നെയില്ല, ഇന്ത്യൻ ഭരണഘടന പിന്നെയില്ല, ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക അധികാര അവകാശങ്ങളുള്ള സുപ്രീം കോടതി, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ CBI, അതുപോലെ തന്നെ ED ഉൾപ്പെടെയുള്ള ഒരു സംവിധാനവും ഇല്ലാതെ, അതെല്ലാം അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഫെഡറൽ സംവിധാനമില്ലാതെ ഈ രാജ്യത്ത് അവരാഗ്രഹിക്കുന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിക്കണമെങ്കിൽ ഫാസം മാത്രമേ ഉള്ളൂ വഴി. ഫാസത്തിലേക്കാണ് യാത്ര. ഈ ഫാസത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം, ഇന്ത്യക്ക് സാധിക്കണം. ആ ഫാസത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ എന്ന പൊതു സംവിധാനം രൂപപ്പെട്ടു വന്നത്. നന്ന്, ശരിയായ രീതിയിലുള്ള നിലപാടാണ്. ഞങ്ങളിത് വന്നപ്പോൾ CPI ആലോചിച്ചു എന്ത് ചെയ്യണം. ഞങ്ങളിങ്ങനെ മിഴിച്ചു നിൽക്കുകയല്ല, ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഏത് ഫാസത്തെയും പ്രതിരോധിച്ചത് ലോകത്തെവിടെയും ജനങ്ങളാണ്. ജനങ്ങളുടെ ഐക്യപ്രസ്ഥാനമാണ്, ഒരായുധവുമല്ല.
ഒരു ആയുധ സംവിധാനവുമല്ല ജനങ്ങളാണ് അതിനെ പ്രതിരോധിക്കുക ആ പ്രതിരോധം ചമക്കാൻ ഇന്ത്യയിൽ ആദ്യം സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ് നല്ല വ്യക്തതയോടുകൂടി തന്നെ സി പി ഐഎം പറഞ്ഞു ഇതിനെതിരായ പ്രതിരോധം ചമക്കാൻ ആവശ്യമായ സംവിധാനം കേരളത്തിൽ വേണം ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ 15-ാം തീയതി കോഴിക്കോട് വെച്ച് ഇതിനെതിരായി സംസ്ഥാന തലത്തിലുള്ള ദേശീയാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കണം സഖാവ് സീതാറാം യെച്ചൂരി സി പി ഐഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അതിൽ പങ്കെടുക്കണം അപ്പോൾ പത്രക്കാർ ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു ആർക്കൊക്കെ പങ്കെടുക്കാം അവർക്ക് അറിയേണ്ടത് ആർക്കൊക്കെ പങ്കെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു കോൺഗ്രസ്സിന് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു കോൺഗ്രസ്സിന് ഇപ്പോഴും വ്യക്തതയില്ല ഏക സിവിൽ കോഡ് വേണം എന്ന് പറയുന്ന മന്ത്രിമാരും സംസ്ഥാന സംവിധാനവുമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഒപ്പമാണ് ഇപ്പോഴും കോൺഗ്രസ് ആ കോൺഗ്രസ് പറയുന്നില്ല എന്നിട്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് നടക്കുകയാണ് ബില്ല് വരട്ടെ ബില്ല് വരുമ്പോഴേക്കും ഇതിൻ്റെ അവസാനം വരും അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ബില്ലൊന്നുമല്ല ഇവിടെ പ്രശ്നം ബില്ലൊരു ഉപകരണം മാത്രമാണ് അപ്പോൾ ബില്ലിൻ്റെ പേരും പറഞ്ഞ് മാറി നിന്നാൽ പിന്നെ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു സമയവും സ്ഥലവും ഉണ്ടാവില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് വ്യക്തതയില്ല ഇനി കോൺഗ്രസ്സിന് വ്യക്തത വരട്ടെ ഞങ്ങൾക്ക് തർക്കമില്ല ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നേതാവായിട്ടുള്ള ആരെങ്കിലുമോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ ഇന്ത്യയിൽ ഏക സിവിൽ കോഡിനെ ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാൽ ഈ കേരളത്തിലുൾപ്പെടെ കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ക്ഷണിക്കും പക്ഷേ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് അത് വേറെ അത് സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഞങ്ങൾക്കിതിൽ സങ്കുചിതമായ രാഷ്ട്രീയമില്ല ഞങ്ങളിത് രാഷ്ട്രീയ ഐക്യമുന്നണിയായിട്ട് കാണുന്നില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടും കാണുന്നില്ല രാഷ്ട്രീയമായിട്ടേ കാണുന്നില്ല ഞങ്ങളിതിനെ സംബന്ധിച്ച് കാണുന്നത് ഒരിടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാഷ്ട്രീയത്തിലതീതമായി വർഗ പ്രസ്ഥാനങ്ങൾ ഭോജന പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ ഗ്രൂപ്പുകൾ പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ചേർന്ന് ഈ പറയുന്ന ഏക സിവിൽ കോഡിനെതിരായിട്ട് യോജിച്ച് മുന്നോട്ടേക്ക് വരണം അതിൽ ഒരു രാഷ്ട്രീയ പ്രശ്നവും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസിനെയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേഷമുണ്ടാവില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ അവരിവിടെ തീരുമാനിച്ചു ഞങ്ങൾ ഒന്നാമത്തെ ശത്രു സി പി ഐ എം ആണ് ബി ജെ പി പോലും അല്ല അത് കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടതല്ല അപ്പോൾ എന്നോട് ചോദിച്ചു ലീഗുകാർ നിങ്ങൾ എന്താണ് നിലപാട് ഞാൻ പറഞ്ഞു ലീഗുകാർക്ക് വരാം ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ അവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് ആർക്കും വരാം കോൺഗ്രസ് ഒഴിച്ച് വർഗീയവാദികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വരാം പക്ഷേ ലീഗ് കുറേ ദിവസം ചർച്ച ചെയ്ത് അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രകോപനമൊന്നും ആയിട്ടില്ല ഞാൻ തന്നെ പത്രക്കാരോട് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ എന്തെല്ലാം സാധ്യതകൾ വരാൻ പോവാ ഇവിടെ അടക്കുന്ന പ്രശ്നമില്ല ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ ഇനി വരാൻ പോകുന്ന കുറേ കാലം ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും ഒരുപാട് സാധ്യതകൾ ഇനിയും ഉണ്ട് എല്ലാവരുമായി സഹകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് 5-8 സംഘടനകൾ മുസ്ലിം സംഘടനകൾ ചേർന്ന് കോഴിക്കോട് മുസ്ലിം കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു സംശയമായി അതിൽ പോണോ പോണ്ടിയോ ഞാൻ പറഞ്ഞു പണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് മുമ്പേ പറഞ്ഞല്ലോ ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഏക സിവിൽ കോഡെന്ന ഫാസിസത്തിലേക്കുള്ള നീക്കത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ആരൊക്കെ ഞങ്ങളോടൊപ്പം ചേരുമോ അവരെല്ലാം ഞങ്ങൾ ചേർക്കും ഇനി അടുത്തത് ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നത്തിൽ ശരിയായ ദിശാബോധത്തോടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ആരെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളും പ്രക്ഷോഭങ്ങളും സംഘടിക്കുന്നുവോ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവരോടൊപ്പം ചേരും അതാണ് ഞങ്ങളുടെ നിലപാട് ഒരു അവസരവാദപരമായ സമീപനമല്ല കൃത്യമായ നിലപാടാണ് അത് മുമ്പേ പറഞ്ഞു വെച്ചു അപ്പോൾ മുസ്ലിം കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ചേരുന്ന കോഴിക്കോട് സെമിനാറിൽ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി അയക്കുമോ എന്ന ചർച്ചയായി ടി വിയിലും പത്രത്തിലും ഞാൻ ഒരു സംശയമില്ലാതെ പറഞ്ഞു പങ്കെടുക്കും അത് രാഷ്ട്രീയ മുന്നണിയല്ല അതിൻ്റെ ഭാഗമായ രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല
Kacchi rakyat ini apabila ini raja magrii kuna, etum perdana patah uru kute gatil ek bo gumpul, abar ariu yang nllah dilia, wargiya wadi galu ulcula, yella abar em janggal cerkandi aran, awasre wadu nerwadu sihiri kena duundu kontras ini ceri kena dilia, itu matram. Agil em dia disana dila abar nerwadu sihiri kate, apabila muk abar em Kristia mai itu ulkolam. Jadi janggal sihiri ceri nerwadu, kan? Ii seminar umai itu mandapat, ipuli benda seminar itu nak kanu. Ii Kerala tu langgola minggola jangal seminar sanggari pikum, padinan jahir amale gula anu kodi kodi seminar gil panggil tu, padinan jahir am. Ingeni ulur 10 hall hallan dalo, ingeni ulah ulur 10 hall. Ini ulur hall le, ulur hall ini peraturan dan apatu iperatu unda tu boleh, angeni ulah ulur 10 hall. Nale pahin jahir ala kulur. Adanya jangal trade center. Trade center ini, apapun urut faham tu roadum, adine faham awal itu sistem bola selain dari itu, asalnya ada mungkin jeneng lalu dengan itu tuai tidak, adine tiada berani berjiti tidak, padanan jahir, number ini padanan jahir itu orangnya hendai iri kuah jenisangkia, dengan kan deh le, apo atrium beri urut faham tu, ulcer tu undu, muppat tanjo orang berana, samudaiya, sengkarnya neyda kru pada itu Kristiani ini, Muslim ini, nirabadi sengkarnya ini, Adiwasi ini, Patti kejadi bivag ini, semuanya orang ini jatuh undu, apa ribadi, nanti ini dai, aduh India ini nanti, ega civil code ini dirai, adyate India ganda, etum beriya, jenegiya, seminaran, apa seminar nanti, adine selesai adine setoran. Nirabadi seminar agali pada Kerala ini para bahagut naranu. Ini po, ibarat seminar narakkan. Percaya karya guru yang nyerita perannya baca tu perannya tu awasani pikam. Sangkarsal pagawaya Madai, India ini Oru samsta ini wu marumbul Kerala madinde perisil beri mu yang na chodinya nyerita chodi citu awasana tekemati bici. Oru samshu wanda. Muno sarvadi isya madangal. Hindu, Muslim, Kristiani. Ini tiga madanggal Kerala tu pole. Seni besi pika pata. Orang jenada, orang nadu, ini bumi itu beri beri um illa. Mula lalu cuit dulu. Yang pernah jadi arta manusia illa. India illa malah. Logat beri beri um illa. Apa ini urut ratio? Negara pernahnya abhyandra shatru, abhyandra shatru Muslim, abhyandra shatru missionaries Mus Christian, abhyandra shatru komunis. Ini tiga abhyandra shatru, India, Kerala tak boleh, matu Indian samstan tum illa. Ia abhyandra shatru udah kalabari ayatani Kerala. Apa ini dene perdirosi kaya ini lada ana mudah lichip. Jena manusia gali leki abhuodan dua upatiga. Desa lachakana kini manusia re. Ia asyiat ini fahamai dua upati. Fahsat lekule benda yatraye. Jenegi amaya ulkaritoru gudi neerudan ulla sesi. Asya beramai sushikan. Itaraturulla nirabadhi aya seminar gel. Nur kana kini seminar gel. Tari, Mary, semuanya mai, Sanggar pichu undu, ini Kerala, esaratil, ini fasatil ekula, anasasinde, BJP gade, ubagerana maya, ega civil code ni dirai, jenegiya rosa prakarana tinde, phaga mai ekula, jenegiya perdirosan jangal, chamukum mana, viktadi odu uri gila nelayan leka, ini Kerala maranam, kanu matran jundi kani chundu, ini seminar. Aku bayar juga mai ulkaran cedu undu, jangan lewat ker, ubah semua hari kian.